വാത്സല്യം നിറഞ്ഞ കൗണ്ടമ്പാളയം ഇടവക അംഗങ്ങളെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിനോടും ചേർന്ന് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമലോത്ഭവയും നിത്യകന്യകയുമായ പരിശുദ്ധ അമ്മയെ പൂർണ്ണ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർലോക റാണിയായി മുടി ധരിപ്പിച്ചു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും റാണിയായി വാഴുന്ന നമ്മുടെ അമ്മ ലോകത്തിന്റെ താങ്ങും തണലുമാണ്. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ അമ്മ സ്വയം മറന്ന് തന്റെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ മകനെയും ചുമന്നുകൊണ്ട് സ്വസ്ഥതയും ശാന്തതയും നിറഞ്ഞ ഒരു മനസ്സോടെ 3 മാസക്കാലം എലിസബത്തിനെ ശുശ്രൂഷിച്ചു. ആ പുണ്യവതിക്ക് സർവേശ്വരൻ ചെയ്ത കരുണയെ കണ്ട് സ്വയം ആനന്ദിച്ചു. തനിക്ക് ദൈവം ചെയ്ത കരുണയെ ഓർത്ത് ദൈവത്തെ പാടി സ്തുതിച്ചു. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തികയാതെ വന്നപ്പോൾ ആ വീട്ടിലുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് സ്വന്തം മകനോട് അവർക്ക് വേണ്ടി യാചിക്കുകയും വേലക്കാരോട് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആരും അറിയാതെ ആ കുടുംബത്തെ സഹായിക്കുകയും ചെയ്ത എത്രയും ദയയുള്ള നമ്മുടെ അമ്മ സ്വർലോക റാണി. ഓരോ നിമിഷവും അമ്മയുടെ മക്കളായ നമുക്ക് വേണ്ടി ഈശോയോട് യാചിച്ചും കൽപ്പിച്ചും കൊണ്ടിരിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്വയം സമർപ്പിച്ച നമ്മുടെ അമ്മയോടൊപ്പം ദൈവ തിരുമനസ് ഞങ്ങളിൽ നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാരായ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ഇടവകയിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാം. ദൈവവചനം ശ്രവിക്കുന്നവരും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാവർത്തികമാക്കുന്നവരുമാണ് എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും എന്ന് പറഞ്ഞ് ഈശോ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തി. എല്ലാ വേദനകളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കുരിശിൻ കീഴിൽ നിശബ്ദയായി നിൽക്കുന്ന അമ്മയെ നോക്കി ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് വിശുദ്ധ യോഹന്നാനെ അമ്മയെ ഏൽപ്പിച്ചു. ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മയാണ്. കൊറോണ വിമുക്തമായ ഒരു ലോകത്തിനു വേണ്ടി നമുക്ക് നമ്മുടെ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, സ്വർലോക റാണി, അമ്മയുടെ മകനെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇടവകയിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ആമേൻ. ഇത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ച് ഒരുവരെയോ നീ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കണികളുടെ രാജ്ഞിയായ കനികയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങളിൽ ഞാൻ അണയുന്നു. വിളവിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധികത്തിൽ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് അറിയണമേ. ആമേൻ.